എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരത്വ ബില്ല് NRCA എല്ലാവരും ഇപ്പൊ പേടിച്ചിരിക്കണത്. എല്ലാരും 22-ാം തീയതി കോടതി എന്തോ അങ്ങ് മറിച്ചുകളയെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. നമുക്കറിയാം എന്താ നടക്കാൻ പോണേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്തായിട്ട് നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോ എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എങ്കിലും ഒരു ആകാംക്ഷ. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നടത്തിയ ആൾക്കാര്, ഈ ബില്ല് പാസാക്കിയെടുത്ത ആൾക്കാരും ആഗ്രഹിച്ചത് നമ്മളെ പേടിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു. ഏകദേശം അതിലവര് വിജയിച്ചു. അതാ അതിന്റെ സത്യാവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പൗരത്വ ബില്ലിനെ ഭയക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, ഈ പൗരത്വ ബില്ലിനോട് കാണിച്ച ഈ ഭയം അള്ളാഹുവിനോട് കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. ആലോചിക്കേ, ഞാനിത് പറയുമ്പോ നിങ്ങളിൽ പലരും എന്നെ വിമർശിക്കുമെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഉള്ളത് പറയണം. ഇനിയിപ്പോ ഇത് ജയിലിലാണോ എവിടെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് പറയാ. എടാ, ഈ ബില്ലിനെ 2-3 കേവലം അള്ളാഹുവേ പടച്ച ചില വ്യക്തികൾ അതാ ഈ ബില്ലൊന്ന് പാസാക്കിയെടുത്തപ്പോ എല്ലാരും പേടിച്ചു. ഈ പേടി അള്ളാഹനെ പേടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുമായിരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ കയ്യിലിരിപ്പല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹുവിനെ പേടിക്ക്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, പ്രകടനം നടത്താനും പ്രതിഷേധം നടത്താനും ആയിരങ്ങൾ, 10,000, 10,000, 10,000 പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ഇത്ര ആളുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്ക്. അള്ളാടെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാതെ പോകുന്നു ആൾക്കാർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അൽഹംദുലില്ല, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ബില്ലിനെയല്ല ഒരു ബില്ലിനെയും നമ്മൾ ഭയപ്പെടാൻ പാടില്ല. നമ്മൾ മുസ്ലിമീങ്ങളാ, കേവലം വേറെ ഏതെങ്കിലും ഒരുത്തനെ പോലെയല്ല, മറ്റൊരു മതവിശ്വാസിയെ പോലെയല്ല നമ്മൾ. നമ്മൾ മുസ്ലിമീങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തുകയും ആദ്യം ബില്ലിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു, ഇപ്പൊ ജയിലിൽ കൊണ്ടിടുമെന്ന് പറഞ്ഞ ജയിലിന്റെ അളവ് വരെ ഇന്ന് 10 WhatsApp ഫേസ്ബുക്കിലൊക്കെ കാണാം. ചെറിയ ജയിലിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് പൗരത്വമില്ലാത്തവരെ കൊണ്ടുപോയി അടച്ചിടും, 10 പേര് കിടക്കേണ്ട ജയിലിൽ 25 പേരെ കൊണ്ടിട്ട് അടച്ചിടുമൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തുകയാ. നമ്മൾ ആരാപ്പ ഇവന്മാര്? നമ്മൾ ആരെന്നറിയോ? നിങ്ങള് നാലിച്ചേക്ക്, ഇവന്മാര് പൊട്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. മുസ്ലിമീങ്ങളെ കുറിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്ന ഇവന്മാര് വെറും മന്ദബുദ്ധികളാ. കാരണം എന്തെന്നറിയോ? ജനിച്ചപ്പോ തന്നെ ഒരു ചെവിയിൽ ബാങ്കും കൊടുത്തു, 2-ാമത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. എന്തിന്? എന്തിനാ ഉമ്മ നിന്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുത്തത്? അത് നിനക്ക് വലിയ ഒരു പാഠമാ. അവിടെ എന്തേ പറഞ്ഞേ, പെണ്ണെ നീ മരിച്ച ഇത് രണ്ടും വിളിക്കാൻ സമയമില്ല. നീ മരിച്ചു കഴിഞ്ഞാ ബാങ്ക് വിളിക്കാനും സമയമില്ല, ഇഖാമത്ത് കൊടുക്കാനും സമയമില്ല, കുളിപ്പിച്ചുകൊണ്ട് കുഴിച്ചിടാനേ സമയമുള്ളൂ. അതുകൊണ്ട് ഈ ബാങ്കും ഇഖാമത്തും കൊടുത്തു, ഇനി നിസ്കരിക്കാൻ വേണ്ടി കേറി നിൽക്കണ സമയം മാത്രമേ നീ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നിനക്ക് അത്രേ ആയുസുള്ളൂ, അതാണ് നിന്റെ ജീവിതമെന്ന് പഠിക്കാൻ വേണ്ടി ആ ബാങ്ക് ഇഖാമത്ത് നേരത്തെ കൊടുത്തു വെച്ചിരിക്കണേ. 2 ജയില് കണ്ടിട്ട് പേടിക്കുന്ന വാട്സപ്പിലൂടെ ഇങ്ങനെ പരസ്പരം ഭാര്യയും ഭർത്താവും ചർച്ചയല്ലോ. നീ അവിടെ ആയിരിക്കും, ഞാനിവിടെ ആയിരിക്കും, മക്കള് വേറെ ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും പള്ളിപ്പറമ്പിലെ കവറ് കണ്ടിട്ടുണ്ടോ? മോഡി എങ്ങാനും വിളിച്ചോണ്ട് പോയിട്ട് ആ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാമിന്റെ മയ്യത്ത് കവറടക്കാൻ പോയപ്പോ ഓൻ ആ കവറെങ്കിലും ഒന്ന് നോക്കിയാ മതിയായിരുന്നു. ആ കബറ് കണ്ടിട്ടുണ്ടാ? കബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പള്ളിപ്പറമ്പിലെ കവറ് കണ്ടിട്ടുണ്ട, അതിനകത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കിടക്കണം. പള്ളിയിലെ പറമ്പിലെ കവറ് കുഴിച്ചിട്ട് നേരത്തെ ചുമ്മാ ഒന്ന് പോയിട്ട് അതിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് നോക്കണം പടച്ചനെ. ഈ കൈ രണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തിയാൽ തന്നെ കബറിൽ തട്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ കബറിന്റെ അകത്ത് സ്വന്തം വാപ്പാനെ കൊണ്ടുപോയി കടത്തി, ഉമ്മാനെ കടത്തി, മക്കളെ കടത്തി, കൂടപ്പുറപ്പുകളെ കടത്തി. ഏകദേശം 1 ആഴ്ചയിൽ 3-4 എണ്ണത്തിനെങ്കിലും പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഞാനും നിങ്ങളും കബറടക്കാം. അപ്പൊ പള്ളിപ്പറമ്പിൽ ആ ഇടുങ്ങിയ കബറ് കാണുന്ന നമ്മളോട് ആ ജയില് കാണിച്ചിട്ട് പേടിപ്പിക്കുക. 2-ാമതൊരു കാര്യം നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ ഇതൊക്കെ കണ്ട് പേടിപ്പിക്കാൻ, നമ്മളെ ഇവര് നമ്മൾ പേടിപ്പിക്കാൻ നോക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ? നാളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊക്കെ ജുമാ നിസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ പോകും, പാപ്പാനെ കാണാൻ, ഉമ്മാനെ കാണാൻ.
അവസാനം വാപ്പാടെയും ഉമ്മാടെയും കബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്തിട്ട് പിരിയുമ്പോ എന്താ പറയാ? ഏറ്റവും കുറഞ്ഞത് അതിന്റെ അർത്ഥമെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇവനൊക്കെ. ഇവന്മാർക്ക് ഏറ്റവും കുറഞ്ഞത് ഈ ബില്ലിനെ കുറിച്ച് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്താൻ വരുന്നവരോട്, എടാ ഞാൻ അങ്ങ് പള്ളിപ്പറമ്പിൽ പോയിട്ട് അവസാനം കബറിന്റെ ചാരത്ത് നിന്ന് പിരിയുമ്പോ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അതിന്റെ അർത്ഥം എങ്കിലും മാർക്കൊക്കെ പഠിക്കാമായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പാപ്പ അസ്സലാമു അലൈക്കും ഞാൻ പോവാണ് ഇൻഷാ അല്ലാ, ഞാനും ഇങ്ങോട്ട് തന്നെ വരൂ എന്നാ പറയണേ. പള്ളിപ്പറമ്പിൽ പോയി കബറിന്റെ ചാരത്ത് നിന്നിട്ട് പറയാ അസ്സലാമു അലൈക്കും ടാറ്റ, ഞാൻ ഇങ്ങോട്ട് തന്നെ വരണേ, ഞാൻ ഇങ്ങോട്ട് തന്നെ ഇൻഷാ അല്ലാ ഉറപ്പായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് പോകുന്ന നമ്മളെയാണ് ബില്ലും പാസും അതെല്ലാം കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണേ. ആർക്ക് പേടി? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ വന്നിട്ട് എഴുതി, സിറാജ് ഇത്ര വയസ്സ് വരെ നീ ഇവിടെ ജീവിക്കും, നീ കഴിക്കേണ്ട ഭക്ഷണം ഇതൊക്കെയാണ്, ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, എന്റെ ഭാര്യ ആര്, എനിക്ക് എത്ര മക്കൾ ഉണ്ടാകും, ഞാൻ ജീവിതത്തിൽ ജയിലിൽ കിടക്കണോ എവിടെ കിടക്കണോ എല്ലാം എഴുതി വെച്ചിരിക്കുക. അവസാനം ആ മലക്കെഴുതുന്നു, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കും, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ളാഹുവേ മലക്ക് വന്ന് എഴുതി വെച്ചതാ. ഇത് മാറ്റാൻ നരേന്ദ്രമോദിയെ കൊണ്ടോ അമിത്ഷായെ കൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടോ പറ്റുമോ? പറ്റൂല. ലോകത്താരൊക്കെ വിചാരിച്ചാലും എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തീരുമാനിച്ച കാര്യം അല്ല അല്ലാതെ വേറെ ആരെ കൊണ്ടും അത് മാറ്റാൻ പറ്റൂല. ആദ്യം വേണ്ടതാ ഈമാന, ആദ്യം വേണ്ടതാ ഈമാന. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം ഹസിബുത്തും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? കിട്ടൂല വാപ്പാമാരെ. ജയിലിൽ കിടക്കാണ്ടെങ്കിൽ ജയിലിൽ കിടക്കണം, അടി കൊള്ളാമുണ്ടെങ്കിൽ കൊള്ളണം, അതൊക്കെ നമ്മുടെ വിധി. പിന്നെ പിന്നെ എന്തിനാ ഉസ്താദ് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നത്? അത് നടത്തേണ്ട ആവശ്യകത ഉണ്ടായത് കൊണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വരെ ഇവന്മാരൊക്കെ തോന്നുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മറിക്കാനുള്ളതല്ല. അപ്പൊ ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. രണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സമുദായത്തിന്റെ പിന്തലമുറക്കാരാ നമ്മള്. ഇന്നലെ വന്ന ഈ ഊച്ചാളികൾക്ക് കേറി മേയാനുള്ളതല്ലല്ലോ. അപ്പൊ അത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. അതുകൊണ്ടാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈമാൻ അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പേടിയൊക്കെ കള, നമുക്ക് ഇൻഷാല്ലാ കുറച്ചു നേരം സന്തോഷത്തോടെ സ്വർഗത്തിയിരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് ചിരിക്ക് മനുഷ്യന്മാരെ, ഒന്ന് ചിരിച്ച്. സദഖയാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, നബിയ്യനാ റസൂലുള്ളാഹി, ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സദഖയാ. ഒന്ന് പുഞ്ചിരിച്ച്, ഒന്ന് ചിരിക്കും മനുഷ്യന്മാരെ. ആ കൊല ചിരി ഇരിക്കണ. ശരി, അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പഴയ നാടന്മാര് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, എന്തെന്നറിയോ? സത്യം പറഞ്ഞ ഇവന്മാരെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് കേട്ടാ. ഈ രണ്ട് ഭരണാധി ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നമുക്കുണ്ടായ ഒരു എല്ലാം പറയണമല്ലോ, നമുക്കുണ്ടായ ഗുണങ്ങളും നമ്മൾ പറയണം. ദോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു ഗുണവുമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവന്മാരെ കൊണ്ട് നമുക്കുണ്ടായ ഒരു ഗുണം ഞാൻ പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ. മുസ്ലിം സമുദായത്തിൽ എത്ര സംഘടനയുണ്ട്, എത്ര സംഘടനയുണ്ടായിരുന്നു. കൈ എവിടെ കെട്ടണം? അള്ളാഹു മൗലു തോതണോ, മരിച്ചവര് കേൾക്കുവോ, തറാവി 8 ആണോ 20 ആണോ, ഇതൊക്കെയായിരുന്നു ചർച്ച. ഇവരെ എല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടു, ഇന്ന് വരെ നടന്നില്ല. പലരും പറഞ്ഞു ഖിയാമത്ത് നാൾ വരെ ഇനി ഇത് നടക്കൂല. എന്നാ ഈ ചങ്ങാതിമാര് ഒരു ബില്ല് പാസാക്കിയപ്പോ, ആഴ്ചകൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സദസ് ഉണ്ടായിരുന്നു, അള്ളാഹുബേ പാണക്കാട് തങ്ങള്, അതിനിപ്പുറത്ത് ആലിക്കുട്ടി ഉസ്താദ്, കാന്തപുര ഉസ്താദ്, പടച്ചുവനെ മുജാഹിദിന്റെ നേതാവ്, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ്, തബലീഗിന്റെ നേതാവ്, അല്ലാ കോൺഗ്രസ്സുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, എല്ലാരും ഒരൊറ്റ സദസ്സിൽ നിരത്തിയിരിക്കാൻ പറ്റിയത് ഈ ബില്ല് പാസാക്കിയത് കൊണ്ടല്ലേ. അത് നമുക്കുണ്ടായൊരു ഉപകാരം. അതുകൊണ്ടാണ് പഴയ ആൾക്കാര് പറഞ്ഞത്, ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരമാകുന്നു. അപ്പൊ അൽഹംദുലില്ലാ, ഇവന്മാരെ കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഒത്തൊരുമ കിട്ടി, ഒരു ഐക്യം കിട്ടി. അള്ളാഹു ഇത് ഖിയാമത്ത് നാള് വരെ നിലനിർത്തി തരുമാറാകട്ടെ.